നമസ്കാരം റാഫ്റ്റോ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. യൂറോകപ്പിന് ഓൾറെഡി യോഗ്യത നേടിയിട്ടുണ്ട് പോർച്ചുഗൽ. എങ്കിലും ഈ ഇൻ്റർനാഷണൽ ബ്രേക്കിലെ രണ്ട് കളികൾക്കും അവർ സൂപ്പർ ടീമിനെ തന്നെയാണ് അണിനിരത്തുന്നത്. ആ ഒരു വിന്നിംഗ് മൊമെൻറ്റം തുടരണം, അതാണ് കോച്ച് റോബർട്ടോ മാർട്ടിനസ് ഉദ്ദേശിക്കുന്നത്. ഇതാ ആദ്യ മത്സരം നവംബർ 16-നാണ്, അതായത് നവംബർ 17-ന് പുലർച്ചെ എന്ന് പറയണം. വ്യാഴാഴ്ച രാത്രിയാണ് കളി, നമുക്ക് വേണമെങ്കിൽ ഇന്ത്യൻ സമയം വെള്ളിയാഴ്ച പുലർച്ചെ 1:15 കളിയെന്ന് പറയാം. എതിരാളികൾ ലിച്ചസ്റ്റൈനാണ്. പിന്നെ നവംബർ 20-ന് പുലർച്ചെ ഇന്ത്യൻ സമയം 1:15 പോർച്ചുഗലും ഐസ്ലൻഡും തമ്മിൽ കളിക്കുന്നുണ്ട്. ഈ രണ്ട് കളികളിലും വമ്പൻ താരനിരയെ തന്നെ ഇറക്കാനാണ് റോബർട്ടോ മാർട്ടിനസ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. നോക്കുക, 8 കളികൾ, 8 വിജയിച്ചു, 24 പോയിൻ്റ്. ഓൾറെഡി അടുത്ത വർഷത്തെ യൂറോകപ്പിന് ക്രിസ്ത്യാനോ റൊണാൾഡോയും സംഘവും യോഗ്യത നേടിക്കഴിഞ്ഞതാണ്. 32 ഗോളുകളാണ് പോർച്ചുഗൽ ഈ യൂറോ ക്വാളിഫയറിൽ അടിച്ചു കൂട്ടിയത്. തിരികെ വാങ്ങിയത് നോക്കുക, വെറും 2 ഗോളുകൾ, 30 പ്ലസ് 30 അവരുടെ ഗോൾ ഡിഫറൻസ്. എന്തായാലും ക്രിസ്ത്യാനോ റൊണാൾഡോയും സംഘവും വരുന്ന മത്സരങ്ങളിലും പൊളിച്ചെടുക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകർ കാത്തിരിക്കുന്നത്. അന്താരാഷ്ട്ര ഫുട്ബോളിൻ്റെ ചരിത്രത്തിൽ ഗോളും അതുപോലെ തന്നെ കളികളുടെ എണ്ണത്തിലും ഒക്കെ പുത്തൻ റെക്കോർഡിട്ട് മറ്റാർക്കും എത്തപ്പെടാനാവാത്ത ഉയരത്തിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന ക്രിസ്ത്യാനോ വരുന്ന മത്സരങ്ങളിലും അദ്ദേഹത്തിൻ്റെ ഗോളടി മികവ് തുടരും എന്നുള്ളത് തന്നെയാണ് ആരാധകരിപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ക്രിസ്ത്യാനോ പോർച്ചുഗലിൻ്റെ ജേഴ്സിയിൽ കളിക്കാനിറങ്ങിയാൽ അപ്പോൾ പുതിയ റെക്കോർഡുകൾ പിറക്കുകയാണ്. നിലവിൽ അദ്ദേഹം 127 ഗോളുകൾ, ഇതുവരെ അന്താരാഷ്ട്ര ഫുട്ബോളിൽ ആരും അങ്ങനെ ഒരു ഗോൾ നേട്ടം നടത്തിയിട്ടില്ല. 127 ഗോളുകൾ നേടിക്കഴിഞ്ഞു, 203 അന്താരാഷ്ട്ര മത്സരങ്ങളും കളിച്ചു കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ കളി ഇനിയും ആരാധകർക്ക് കണ്ട് കൊതി തീർന്നിട്ടില്ല. അടുത്ത യൂറോകപ്പിൽ എന്തായാലും ക്രിസ്ത്യാനോ ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്. ഈ മത്സരങ്ങൾക്ക് വേണ്ടി കോച്ച് പ്രഖ്യാപിച്ച സ്ക്വാഡിൽ പെപ്പെ ഉണ്ടായിരുന്നു, പക്ഷേ പെപ്പയുടെ പരിക്ക് അദ്ദേഹത്തെ ഒരു പക്ഷേ മത്സരങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാൻ പ്രേരിപ്പിച്ചേക്കും. ഗോൾ കീപ്പർമാരായിട്ട് ഡിയേഗോ കോസ്റ്റ, ഹൊസേസ, റൂയി പട്രീസിയോ എന്നിവർ ഉൾപ്പെടുത്തിയപ്പോൾ ഡിഫൻഡർമാരായിട്ട് ഡിയേഗോ ഡാലോട്ട്, നെൽസൺ സെമഡോ, ജാവു കൺസേലോ, ആൻ്റോണിയോ സിൽവ, ഗോൺസാലോ ഇനാസിയോ, പെപ്പെ, ടോട്ടി ഗോമസ് തുടങ്ങിയവരെയാണ് സ്ക്വാഡിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. മധ്യനിരയിലേക്ക് ജാവോ പലീഞ്ഞ, റൂബൻ നവസ്, ജാവോ നവസ്, ബ്രൂണോ ഫെർണാണ്ടസ്, ഒട്ടാവിയോ മൊണ്ടേറോ, വിറ്റീഞ്ഞ, മാറ്റിസ് ന്യൂനസ്, ബെർണാർഡോ സിൽവ. മുന്നേറ്റത്തിൽ റിക്കാർഡോ ഹോർട്ട, ബ്രൂമ, റഫേൽ ലിയാവോ, ജാവോ ഫെലിക്സ്, ക്രിസ്ത്യാനോ റൊണാൾഡോ, ഗോൺസാലോ റാമോസ്, ഡിയേഗോ ജോട്ട. ഇതാണ് കോച്ച് ആദ്യം പ്രഖ്യാപിച്ചിരുന്ന സ്ക്വാഡ്. പരിക്കിൻ്റെ ചില പ്രശ്നങ്ങളുണ്ട്, ചില റീപ്ലേസ്മെൻറ്റുകൾ നമ്മൾ പ്രതീക്ഷിക്കണം. എന്തായാലും ക്രിസ്ത്യാനോയും ജോട്ടയും ഫെലിക്സും ഗോൺസാലോ റാമോസും ഒക്കെ അടങ്ങുന്ന, ബ്രൂണോ ഫെർണാണ്ടസും ഒക്കെ അടങ്ങുന്ന ഫുൾ പവർ ടീമും കൊണ്ട് തന്നെയാണ് പോർച്ചുഗൽ ഈ രണ്ട് കളിക്കിറങ്ങുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോ സ്റ്റുഡിയോ എത്താം.